Hello, my dear beautiful boys and beautiful girls. Everybody happy? I'm Gajobi Valangal. ഇന്ന് നമ്മുടെ സ്ത്രീകളിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ പുരുഷനാണെങ്കിലും ശരി, യുവാക്കളിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ യുവതികളിലാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പല്ലിനുണ്ടാകുന്ന രോഗങ്ങളിലൂടെ. പല്ലിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആദ്യത്തെ ഒന്നെന്ന് വെച്ചാൽ പല്ലിൻ്റെ നിറം നഷ്ടപ്പെടുക, അതോടൊപ്പം ഇനാമിൽ നഷ്ടപ്പെടുക, ഇതൊക്കെയാണ്. സ്വാഭാവികമായിട്ടും നിറം നഷ്ടപ്പെടുന്ന ആരും അതിലത്തെ വറി ചെയ്യാറില്ല. നമുക്കറിയാം പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിറം പോകുന്നുണ്ട്. നമുക്ക് നിറം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറമാകാം, അതല്ലെങ്കിൽ പല്ലിൻ്റെ ഉൾഭാഗത്തുള്ള കറുപ്പ് നിറമാകാം, അത് ക്രമേണ ഒരു പുഴുപ്പലായി മാറാം, തുടർന്ന് നമുക്ക് വേണമെങ്കിൽ മോണ രോഗങ്ങൾ വരെ ഉണ്ടാകാൻ വളരെയധികം സാധ്യത. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങോട്ട് പങ്കുവെക്കുന്ന വളരെ ഈസിയായിട്ട് ഇതെല്ലാം മാറ്റിയെടുക്കാനുള്ള സിമ്പിൾ മാർഗ്ഗമാണ്. എന്തായാലും അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മറ്റൊന്നുമല്ല, ഇഞ്ചിയാണ്. ഇഞ്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ. ഈ ഇഞ്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ആന്തരികമായിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ബാഹ്യമായിട്ടാണെങ്കിലും ശരി, വളരെയധികം ഔഷധ ഗുണമുള്ള സാധനമാണ് ഇഞ്ചി. എന്നാൽ ആ ഇഞ്ചി ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ പല്ലിൻ്റെ നിറം നല്ല രീതിയിൽ വൈറ്റാക്കാനും അതോടൊപ്പം തന്നെ മോണ രോഗങ്ങൾ മാറ്റാനും സാധിക്കുന്നത് എന്നുള്ള കാര്യം കാണുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ആയ ജോബി വയലിംഗൽ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ്. സാധാരണ നമ്മുടെ വീട്ടിൽ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള തൊലി നമുക്ക് കളയാം. അതിനുശേഷം ആ ഉള്ളിലെ ആ പോഷൻ മാത്രം നമുക്ക് മതി. തൊലി കളഞ്ഞ ശേഷം ചെറുതായിട്ട് നമുക്ക് ഒന്ന് പീസ് ആക്കാം. ഇനി നമുക്ക് വേണ്ടത് ശരിക്ക് ഒന്ന് ഇടിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതിലേക്ക് ഇട്ട ശേഷം ശരിക്കും നമുക്ക് ഇത് ഇടിച്ചെടുക്കാം. അതായത് ശരിക്ക് ഇടിച്ച ശേഷം, ഈ ഇടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളമോ ഒന്നും ഇല്ലാതെ ഒഴിക്കാൻ പാടില്ല. ഈ ഇഞ്ചിയുടെ സത്ത് മാത്രം മതി നമുക്ക്. ഇതുപോലെ ഇടിച്ചെടുക്കുന്ന ആ ഒരു ഇഞ്ചി നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇഞ്ചി ഡയറക്റ്റായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ബൈകാർബണേറ്റഡ് സോഡ, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ. നമുക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം ബേക്കിംഗ് സോഡ ഇത്രത്തോളം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിക്കാം. കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് പേസ്റ്റ് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള കളറുള്ള പേസ്റ്റ് അവോയ്ഡ് ചെയ്യുക, വൈറ്റ് പേസ്റ്റ് ഉപയോഗിക്കുക. ഒരല്പം വൈറ്റ് പേസ്റ്റ് നമുക്ക്, അതായത് കോൾഗേറ്റിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ലൈം ഓർ ലെമൺ ആണ്. നമുക്ക് ഒരല്പം ലൈം ഓർ ലെമൺ ഇടാം. ഏകദേശം ഇപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആ ഒരു സ്പൂണിൻ്റെ അകത്ത് ഒരു സ്പൂണോളം നമുക്ക് ലൈം ഓർ ലെമൺ ആഡ് ചെയ്യാം. അതിനുശേഷം ശരിക്കും ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ ഇരിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് പോലെ തന്നെ ഇരിക്കും. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ബ്രഷ്, സാധാരണ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് എങ്ങനെയാണോ അതുപയോഗിച്ച് നമുക്ക് പല്ല് തേക്കാം. ബ്രഷ് എടുക്കുക, അതിനുശേഷം ബ്രഷ് പേസ്റ്റ് തേക്കുന്നതോടെ തന്നെ എടുത്ത ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് നമുക്ക് ബ്രഷ് ചെയ്യാം, ട്രൈ ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യുക. നമ്മുടെ പല്ലിൻ്റെ എല്ലാ പോർഷനിലും, ഫ്രണ്ട്, സൈഡ്, അകഭാഗങ്ങളിൽ, ഇതെല്ലാം അങ്ങനെ എല്ലാ പോർഷനിലുമായിട്ട് ശരിക്കും ബ്രഷ് ചെയ്ത് ശേഷം ശരിക്കും വാഷ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രാവിലെയോ അതല്ലെങ്കിൽ രാത്രിയിലോ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്യുക. അങ്ങനെ ഒരാഴ്ചയിൽ 2-3 തവണ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മുടെ വായിലുള്ള എല്ലാ തരത്തിലുള്ള കറകളും അതോടൊപ്പം തന്നെ മഞ്ഞ നിറവും ഇതെല്ലാം മാറും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും പല്ലിനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കറകളും മാറ്റം, അതോടൊപ്പം തന്നെ മോണ രോഗങ്ങളിൽ നിന്ന് വരെ രക്ഷ നേടാൻ പറ്റിയ ഈ ഒരു ഇഞ്ചി കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു പേസ്റ്റ് നിങ്ങൾ ഒരാഴ്ചയിൽ 1-ഓ 2-ഓ തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% പല്ലിൻ്റെ നിറവ്യത്യാസവും അതോടൊപ്പം തന്നെ നമ്മുടെ മോണ രോഗങ്ങളും 100% മാറുമെന്നുള്ള കാര്യത്തെ ഒരു സംശയമില്ല. ആക്കേ കായസ് അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതി മനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലങ്കൽ. അതുവരേക്കും ഷോപ്പായി.
കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലങ്കാലി.